എന്തായാലും കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രശാന്ത് രവംശമാണ് ചേരുന്നത്. പ്രശാന്ത്, ACC ആസ്ഥാനത്തും PCC ആസ്ഥാനത്തും ജോഡോ യാത്രക്കാർക്കും വേണ്ടിയുള്ള ബൂത്തുകളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂട്ടിക്കലർത്തിയാണ് വോട്ടെണ്ണൽ. പേടിക്കേണ്ട കാര്യമില്ല, ആരാർക്കൂട്ടി ഒന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തരൂരിൻ്റെ പരാതി മിസ്ത്രി മാത്രമല്ല, മിസ്ത്രി തള്ളിയതിന് പിന്നാലെ പല നേതാക്കളും തരൂരിനെ പരിഹസിച്ചൊക്കെ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രചരണത്തിൽ വ്യക്തമായ ആധിപത്യം പുറമേക്ക് നോക്കിയാൽ തരൂരിനുണ്ട്, പക്ഷേ അത് ഒരു വികാരമാക്കി വോട്ടാക്കി മാറ്റിയെടുക്കുക തരൂരിന് എളുപ്പമാണോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരാഴ്ച ദില്ലിയിൽ മഴയായിരുന്നു. എന്തായാലും ഇന്ന് ദില്ലിയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കോൺഗ്രസിലും കാര്യങ്ങൾ തെളിയുമോ എന്നതറിയാൻ നമുക്ക് 2-3 ദിവസം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് കാണാം, ഇവിടെ സോണിയാഗാന്ധിയുടെ ബോർഡാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ന പേരിൽ കുറേ നാളുകളായി ഉള്ളത്. 10-22 കൊല്ലമായി സോണിയാഗാന്ധിയുടെ പടമാണ് ഈ ഒരു ഓഫീസിന് മുന്നിൽ ഉള്ളത്. ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ചിത്രവും സോണിയാഗാന്ധിയുടെ ചിത്രവും ഒരുമിച്ച് വെച്ചു. ഈ ബോർഡും പഴകി, എന്തായാലും പുതിയ ബോർഡ് വരേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. നാളെ കോൺഗ്രസിൻ്റെ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു വലിയ ആരവം ഒന്നും എന്തായാലും കോൺഗ്രസ് ഓഫീസിൽ കാണാനില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായും കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വലിയ ബഹളമൊന്നും ഇവിടെ കാണാനില്ല. ഇന്നലെയാണ് കുറച്ച് റിട്ടേണിംഗ് ഓഫീസർമാർ വന്ന് ഇവിടെ ബാലറ്റ് പെട്ടികളും മറ്റും സ്വീകരിച്ച് പോയത്. അതുകൊണ്ട് വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളൊരു ആരോപണം കാണാനില്ല. സാധാരണ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. ഓരോ ദിവസവും അവർക്ക് പിന്തുണയുമായി പതാകകളും ഏന്തി കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇന്ന് തൽക്കാലം കോൺഗ്രസ് ഓഫീസ് തുറന്ന് ഇനി നാളെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നീക്കങ്ങൾ നടത്തും. ഇതാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുറി, മധുസൂദൻ മിസ്ത്രിയുടെ മുറി. എന്തായാലും ഇപ്പോൾ ആരും എത്തിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. എന്തായാലും നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രഹസ്യ ബാലറ്റാണ് ഇതിന് നൽകുന്നത്. ബാലറ്റ് പേപ്പറിൽ ആദ്യ പേര് മല്ലികാർജ്ജുന ഖാർഗെയുടെയും രണ്ടാമതേത് ശശി തരൂരിൻ്റേതുമാണ്. ACCയിലും PCCകളിലുമായി 67 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനായി ഒരു ബൂത്ത് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയാണോ ഭാരത് ജോഡോ യാത്രയുള്ളത് അവിടെ വോട്ട് ചെയ്യാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 68 പോളിംഗ് ബൂത്തുകളാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. എന്തായാലും ഈ പോളിംഗ് ബൂത്തുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ PCCകൾ ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തി ACC അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. വിവിധ സംസ്ഥാനങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഈ ബാലറ്റ് പെട്ടികൾ ദില്ലിയിലേക്ക് എത്തിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി വ്യോമയാൻ മന്ത്രാലയത്തിൻ്റെ അനുമതി നേരത്തെ തേടിയിരുന്നു. പ്രത്യേക അനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ചൊവ്വാഴ്ച തന്നെ പെട്ടികൾ എത്തിക്കും. പിന്നീട് ബുധനാഴ്ചയായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. എന്തായാലും ശശി തരൂരിനും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ഇടയിലുള്ള വലിയൊരു മത്സരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൃശ്യമായത്. ഇന്ന് ശശി തരൂർ ലഖ്നൌവിലാണുള്ളത്, മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലാണ് ഉള്ളത്. കർണാടകയിൽ തന്നെയായിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗെ വോട്ട് ചെയ്യുക. ശശി തരൂർ ഈ പ്രചാരണത്തിന് ശേഷം കേരളത്തിലേക്ക് പോകും. നാളെ കേരളത്തിലായിരിക്കും ശശി തരൂർ വോട്ട് ചെയ്യുക. എന്തായാലും കേരളത്തിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ ശശി തരൂർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. 75% പേരും തന്നോടൊപ്പമാണ് കേരളത്തിൽ എന്നാണ് ശശി തരൂർ ഇപ്പോൾ കരുതുന്നത്. പക്ഷേ അത്രയും വോട്ടുകൾ കിട്ടും എന്ന് ശശി തരൂർ കരുതുന്നില്ല. കാരണം താഴേക്കിടയിലുള്ള പ്രവർത്തകരാണ് തന്നോടൊപ്പം നിൽക്കുന്നത്. മുതിർന്ന നേതാക്കൾ അതേസമയം ഖാർഗെയെ പിന്തുണയ്ക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. തരൂർ ഉയർത്തിയ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ: ഒന്ന്, കോൺഗ്രസ് നേതൃത്വം പല രീതിയിലും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാണ് പിന്തുണ എന്ന് അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പല സംസ്ഥാന ഘടകങ്ങളും ഖാർഗെയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നു. പ്രത്യേകിച്ച് PCC അധ്യക്ഷന്മാർ തന്നെ ഖാർഗെയ്ക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയെന്നതാണ്. രണ്ടാമത്തെ പരാതിയായി ഉന്നയിച്ചത് പ്രത്യേകിച്ച് തനിക്ക് നൽകിയ പട്ടികയിൽ പല പേരുകളും തെറ്റായി രേഖപ്പെടുത്തിയിരുന്നു എന്നതാണ്. ആദ്യം നൽകിയ പട്ടികയിലുള്ള പേരുകളല്ല രണ്ടാമത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ തന്നെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് തരൂരിൻ്റെ ആരോപണം. എന്നാൽ ഇത് തള്ളുന്ന ഒരു നിലപാടാണ് ഇന്നലെ മധുസൂദൻ മിസ്ത്രി സ്വീകരിച്ചത്. ഒന്നോ രണ്ടോ പേരുകൾ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ആകെ പ്രക്രിയ മോശമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് മധുസൂദൻ മിസ്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിരുന്നു. അവരും തരൂരിൻ്റെ ഈ ആരോപണം തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിൽ നിന്ന് ഹൈബി ഇടൻ, ഷാനിമോൾ ഉസ്മാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരെല്ലാം തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരാണ്. എന്തായാലും വലിയൊരു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സാക്ഷ്യം വഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ദേശീയ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ എല്ലാവർക്കും അവസരം നൽകിയെന്ന് പറയാം. പക്ഷേ സംഭവിക്കുന്നത് അതിനുശേഷം എന്താ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത്, എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട് അഭിപ്രായം. ഷിബു ജയ പറയുന്നു, ഖാർഗെ ജയിച്ചാൽ സോണിയ ഭരിക്കും, തരൂർ ജയിച്ചാൽ കോൺഗ്രസ് ഭരിക്കുമെന്ന്. അതേപോലെ തന്നെ ഹരികുമാർ പറയുന്നു, ഇനിയെങ്കിലും കോൺഗ്രസ് വ്യക്തി കുടുംബ ഭരണം ഒഴിവാക്കുമെന്ന്. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചു, എനിക്ക് തോന്നുന്നു 324 ഓട്ടോമാറ്റോ ആണ് കേരളത്തിലുള്ളത്.
അതിൽ എത്ര പേർ തരൂരിനും എത്ര പേർ ഖർഗയ്ക്കും അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതായിരുന്നു നിശ്ചയമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാക്കളൊന്നും അതിശക്തമായ ഒരു സന്ദേശം നിങ്ങൾ ഖർഗയ്ക്ക് തന്നെ വോട്ട് ചെയ്തിരിക്കണമെന്ന്. കാരണം കെ സുധാകരൻ, വി ഡി സതീശൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെല്ലാം മല്ലികാർജ്ജുന ഖർഗയ്ക്ക് അനുകൂലമായ പരസ്യ നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നവരാണ്. പക്ഷേ അവരാരും അവരുടെ താഴെയുള്ളവരോട് കർശനമായി ഖർഗയ്ക്ക് തന്നെ വോട്ട് ചെയ്തിരിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ കെ പി സി മെമ്പർമാരുടെ പ്രവർത്തകരും അവരുടെ ബന്ധുക്കളും ഒക്കെ പലരും തരൂരിന് വോട്ട് ചെയ്യണമെന്നുള്ള സമ്മർദ്ദം പലരും ചെലുത്തുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷം വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ തരൂരിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ വിജയിക്കുന്ന തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് എളുപ്പമാണോ? പുറത്ത് ഫ്ലക്സ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു നേരത്തെ പ്രശാന്ത് സൂചിപ്പിക്കാറുള്ള ഇതൊരു ഡിസൈൻഡ് ഫോർമാറ്റാണ്. അതിനിടയ്ക്ക് തരൂരിന് ആ വോട്ടുകളിൽ വിജയത്തിനാവശ്യമായ വോട്ടുകൾ സ്വീകരിക്കുക, സംശീകരിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. അത് സാധിച്ചാൽ അത് വലിയ സംഭവമായി മാറുകയും ചെയ്യും. പ്രശാന്ത്.